വിളക്കാട്ടം എന്ന കലാരൂപവുമായി കാസർഗോഡ് ജില്ലയിൽ നിന്നും ഒരു കലാകാരൻ. പരപ്പ ക്ലീനിപ്പാറ സ്വദേശിയായ ശ്രീലേഷ് മലപ്പുറം ഗവൺമെന്റ് കോളേജിലെ ഒന്നാം വർഷ BA ചരിത്ര വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി വിളക്കാട്ടം അഭ്യസിച്ചു വരുന്ന ശ്രീലേഷ് ഒരു മികച്ച നർത്തകൻ കൂടിയാണ്. അച്ഛനും അമ്മയും സഹോദരിയും സുഹൃത്തുക്കളും നൽകുന്ന പ്രോത്സാഹനം ഈ കലാകാരന് മുതൽക്കൂട്ടായുണ്ട്. ഏറെ ശ്രദ്ധയോടെ അവതരിപ്പിക്കുന്ന വിളക്കാട്ടം ഇപ്പോൾ ക്ഷേത്രോത്സവ വേദികളിൽ അവതരിപ്പിച്ചു വരികയാണ്. വിദ്യാഭ്യാസവും തന്റെ കലാപ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ശ്രീലേഷിന് കോമഡി ഉത്സവ വേദിയിലേക്ക് സ്വാഗതം. ഡാൻസ് ആണ് എന്നുള്ളത് എനിക്ക് ഒറ്റയടി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നു. ശ്രീലേഷ് എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയർ മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ. ആ ശരി, ഓക്കെ. അതിന്റെ കൂടെ ഡാൻസും പെർസ്യൂ ചെയ്യുന്നുണ്ട്. ഡാൻസ് അത്യാവശ്യം ഇങ്ങനെ കൊണ്ടുപോകും. ഇന്ന് എന്താ ഡാൻസ്? ഇന്ന് ഞാൻ വിളക്കാട്ടം എന്ന് പറഞ്ഞൊരു ഐറ്റാണ് ചെയ്യുന്നത്. അതായത് ഓരോ വിളക്കും മുകളിൽ മുകളിൽ അട്ടിക്കായി വെച്ചിട്ട് തിരി കത്തിച്ചിട്ട് കളിക്കാം. വിളക്കാട്ടമാണ്, പക്ഷെ അതിന് വേറെ രീതിയിൽ അല്ലേ. വിളക്കാട്ടം സെമി ക്ലാസിക്കൽ പാട്ടിൽ വിളക്ക വെച്ച് കളിക്കാം. ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം, ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം, ശുഭദം ശിവചരിതം പാപഹരം നന്ദി മൃദംഗനിനാദതരംഗിത കൈലാസേശ്വരനാമം, ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം, ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം. വെയിറ്റ് അല്ല സാധനം തലയിൽ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്. അത് വെച്ചിട്ട് ഇത്രയും നേരം ചുമ്മാ നിക്കാൻ തന്നെ നമ്മളെ കൊണ്ട് പറ്റൂല. അത് വെച്ചൊരു ഡാൻസ് കളിക്കാന്ന് പറഞ്ഞ ശ്രീലേഷ് ഒരുപാട് പ്രാക്ടീസ് ചെയ്തോ ശ്രീലേഷ്? ഒന്ന് വർഷമായി. ആദ്യം രണ്ടു വിളക്ക് വെച്ചാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത്. ശേഷം ഓഡിഷൻ ടൈം വരെ മൂന്ന് വിളക്കാണ് വെച്ചത്. പിന്നെ ഇവർ ഇപ്രാവശ്യം അഞ്ചു വിളക്കാണ് വെച്ചിട്ടുണ്ടായത്. പക്ഷെ ഇവിടെ നാല് വിളക്ക്. നാല് വിളക്കാണല്ലേ. കാലക്കി ശ്രീലേഷേ ഒറ്റടിക്ക് ഞങ്ങളെ ഞെട്ടിച്ചു പറഞ്ഞു. സാവധാനം മതിയായിരുന്നു. ഒരു വിളക്ക് വെച്ച് പിന്നെ രണ്ടാമത്തെ അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്ന് വെക്കുമ്പോ ആൾക്കാർക്ക് എക്സൈറ്റ്മെന്റ് കൂടും. ഇത് തുടക്കം തന്നെ ഏറ്റവും വലിയ റിസ്ക് എടുത്തത്. പക്ഷെ ഞാൻ അരമണിക്കൂറാണ് ഒരു ഐറ്റം കളിക്കുന്നത്. അതായത് ഒന്നിൽ തുടങ്ങി അഞ്ചിൽ വരെ അങ്ങനെ ഓരോന്നോരോന്ന് വെച്ചിട്ടല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പഠിക്കാൻ എങ്ങനെയാണ്, ഈ ബാലൻസ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്? എങ്ങനെയാണത്? ആദ്യമായിട്ട് രണ്ടു വിളക്ക് വെച്ച് തുടങ്ങി. അല്ല അത് എങ്ങനെ വേറെ ഏത് മണ്ണിൽ പോയി നിന്ന് പ്രാക്ടീസ് ചെയ്യും അല്ലേ? ആ വീട്ടിന്റെ ഒരു റൂമില്. അല്ല ഇത് വീഴൂല്ല, അപ്പൊ എന്തായാലും രണ്ടു മൂന്ന് പ്രാവശ്യം വീഴുമല്ലോ. ഇതുവരെ വീണിട്ടില്ല. തുടക്കം മുതല് പ്രാക്ടീസ് മുതലേ വീണിട്ടില്ല? ഇല്ല. ഭയങ്കര അനുഗ്രഹമുള്ളപ്പോ എവിടെ നിന്നാണ് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു? ഞാൻ ഡാൻസ് പഠിക്കാണ്ട് പോയിരുന്നു ഒരു നൃത്ത വിദ്യാലയത്തിന്, നടന കൈരളി പള്ളിക്കര നൃത്ത വിദ്യാലയം. അപ്പൊ അവിടെ സാധാരണ ഘോഷയാത്രയില് കുട്ടികൾ ഒരു വിളക്ക് വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ തോന്നി. സ്വന്തം കണ്ടുപിടുത്തോളാം. ഇതിപ്പോ ഞാൻ സ്വന്തമായിട്ട് പഠിച്ചതാ. തകർത്ത് കളഞ്ഞിട്ടാണ് ഇത്രയും വെയിറ്റ് ഉള്ളത്. അത് നാലെണ്ണൊക്കെ വെച്ചോണ്ട് ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാല് ഈ കോൺസെൻട്രേഷൻ എങ്ങനെ കിട്ടുന്ന എങ്ങനെയാണ്? അറിയില്ല, ഒന്നും അറിയില്ല. നേരത്തെ അനുഗ്രഹമാണ്, ഇതുവരെ വീണിട്ടില്ലെന്ന് പറഞ്ഞല്ലേ. അത് ദൈവത്തിന്റെ ഒരു കളിയാണ്. അതെ, ലാലേട്ടൻ പറയാറുണ്ട് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ അഭിനയിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയാം.
അതിനു വേണ്ടിയിട്ടാണ് ശ്രീലേഷ് വന്നിരിക്കുന്നത്. ഒരു വിളക്കായി മാറട്ടെ ശ്രീലേഷ്. ഞാനിപ്പോ ഞെട്ടിപ്പോയത് ശ്രീലേഷ് ഡാൻസ് പഠിച്ചിട്ടില്ല എന്നുള്ളത് പറഞ്ഞപ്പോഴാണ് അല്ലേ. ഇതിനു വേണ്ടിയുള്ള ഇത് മാത്രമല്ല, ക്ലാസിക്കലായിട്ട് ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ലല്ലേ. പഠിച്ചിട്ടുണ്ടോ? ക്ലാസിക്കൽ ഡാൻസ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഒരു രണ്ടാഴ്ച പോയി, പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് നിർത്തേണ്ടി വന്നു. പക്ഷെ നമ്മുടെ ഒരു റിക്വസ്റ്റ് ആണ്, ശ്രീലേഷ് എന്ത് റിസ്ക് എടുത്താണെങ്കിലും ക്ലാസിക്കൽ ഡാൻസ് പഠിക്കണം. കാരണം ഇത് ഇത്രയും വിളക്കെടുത്ത് തലവെച്ച് ഇത്രയും ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ ഇനി ഡാൻസ് കൂടെ പഠിക്കുമ്പോൾ അതിന്റെ ഭംഗി വേറെയാണ്. ഭയങ്കര പെർഫെക്ഷൻ ആയിരിക്കും അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ. ഇതിപ്പോ നമ്മുടെ ഈ പറഞ്ഞ ഇപ്പോ ഒരു അനുഗ്രഹം പോലെ, നമ്മൾ സാധാരണ എടുത്ത് വെക്കുന്ന ചില ആൾക്കാർക്ക് വിളക്ക് താഴെ പോകാറുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ അവർ ആ പരിശ്രമം ഉപേക്ഷിക്കാറുണ്ട്. ഇതിങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമ്മളത് ഇച്ചിരൂടെ പെർഫെക്ഷൻ ആക്കാൻ, അതായത് ക്ലാസിക്കൽ നമ്മുടെ ഒരു ആവശ്യമാണ്. അതിന് എന്ത് റിസ്ക് എടുത്താണെങ്കിലും ക്ലാസിക്കൽ പഠിക്കണം എന്ന് മാത്രമാണ് എൻ്റെ ഒരു സജഷൻ. കാരണം ഇതിന്റെ ബ്യൂട്ടി ഇതൊന്നും അല്ല, ഇത് പതിന്മടങ്ങാവും. അപ്പൊ പഠിക്കാനുള്ള ഒരു എല്ലാ സഹായങ്ങളും കിട്ടട്ടെ, അതിന് അനുഗ്രഹം ഉണ്ടാകട്ടെ. ശ്രീലേഷ് നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ, താങ്ക് യു. ഐശ്വര്യ ആയിരിക്കും കേട്ടോ, കാരണം വിളക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഐശ്വര്യ. അതെടുത്ത് തലി നിങ്ങൾ ശ്രദ്ധിച്ചോ, അതിൽ ഒരു തിരി പോലും കെട്ടിട്ടില്ല. 5 മിനിറ്റ് ആ തലയിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കളിച്ചിട്ട് ഞാൻ അതാ ശ്രദ്ധിച്ചേ. അത് ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട്. കാരണം ജലവിളക്കെടുത്ത് കളിക്കുമ്പോ പഠിക്കുന്ന സമയത്ത് ടീനേജർ ചോദിച്ചല്ലോ, എപ്പോഴെങ്കിലും താഴ്ത്ത് വീണുണ്ടോ ചോദിച്ചു, വീണില്ലല്ലോ. എന്താ വയ്യാത്ത, ദൈവത്തിന്റെ അനുഗ്രഹമാണ്. എന്നുണ്ടോ കേട്ടോ, നീഷേ അടിച്ചു പൊളിക്ക് സാറാവട്ടെ, ഇനി ഒരുപാട് വേദി കിട്ടട്ടെ. ശ്രീലേഷ് നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഞാൻ ചോദിച്ചാൽ, എന്താ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ശ്രീലേഷ്? ഇപ്പോഴത്തെ സ്ഥിതി അച്ഛനും സുഖമില്ല, അച്ഛനും ഇടയ്ക്ക് നെഞ്ചുവേദനയുണ്ട്, അപ്പൊ പിന്നെ പണിക്കുന്നു പോകാനില്ല. ശ്രീലേഷ് ഇപ്പൊ എന്താ ചെയ്യണേ? ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ. അപ്പൊ അടുത്തും കണ്ടിന്യൂ ചെയ്യുന്ന, അതിനിടയിൽ ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അടുക്ക കൂലിപ്പണിക്ക് ഇടയ്ക്ക് പരിപാടിക്ക് ആയിട്ട് പോകുന്നു. ഈ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാരെല്ലാരും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ടാലന്റ് എന്താണോ നിങ്ങൾ കണ്ടതാണ്, വേദികൾ കൊടുക്കേണ്ടതിന് നിങ്ങൾ ഓരോരുത്തരുമാണ് കേട്ടോ. ആ പറഞ്ഞതുപോലെ ഈ രീതിയിലുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റ് ഇനി ഒരിക്കലും ഉണ്ടാവരുത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള വേദികൾ നിങ്ങൾ ഉണ്ടാക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ ഒരു വേദി കൊടുത്തിരിക്കുകയാണ്. ഈ 16-ാം തീയതി ആലുവയിലെ വ്യാപാര വ്യവസായ പരിപാടിയിൽ വരണം കേട്ടാ. ഇനിട്ടാ, അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കാര്യം പറയണം. എന്താണ്? ശ്രീലേഷിന് വീട്ടിന്റെ അടുത്ത് എവിടെയെങ്കിലും ക്ലാസിക്കലായിട്ട് പഠിക്കാൻ സാധ്യതയുള്ള ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി ചേർന്ന മാസത്തിലുള്ള ഫീസ് നമ്മൾ കൊടുക്കും. നമ്മൾ കൊടുക്കും. ഉസാക്ക പറഞ്ഞത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ കോമഡി ഉത്സവം ഉണ്ട് കൂടെ. അതെ, എന്താ നമ്മളെല്ലാരും ഉണ്ട് കൂടെ. നിങ്ങള് തുടങ്ങിക്കോളൂ, നമ്മുടെ പരിപാടിയിലൊക്കെ വിളിക്കൂട്ടോ, ശ്രീലേഷിനെ വിളിക്കും. അപ്പൊ കേട്ടാ, എല്ലാം ഇനി എല്ലാം ഓക്കെയാണ്, ഇനി കാര്യങ്ങളെല്ലാം ഡബിൾ സ്പീഡിൽ കാര്യങ്ങൾ നടന്നോളൂ. നേരത്തെ ഇവരെല്ലാം പറഞ്ഞോളൂ, ദൈവത്തിന്റെ നല്ല അനുഗ്രഹമുള്ള വ്യക്തിയും കൂടിയാണ്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. Yeah.